വെച്ച് ചോറുണ്ടല്ലോ, ചോറ് വെക്കുമ്പോൾ കുറച്ച് ഇതിലിട്ട് കൊടുത്താൽ മതി. അപ്പം കറിയിൽ ഉപ്പ് ബാലൻസ് ചെയ്തോളൂ കേട്ടോ. അപ്പം എല്ലാവരും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കും കേട്ടോ. കുറച്ച് ചോറെടുക്കുക നമ്മളുടെ കറിയിലിട്ട്, അപ്പോൾ നല്ല പോലെ ഉപ്പൊന്ന് പാകമായിക്കോളൂ കേട്ടോ. വാട്ടുമ്പോൾ ഉണ്ടല്ലോ, ഒരു നുള്ളിൽ പഞ്ചസാര ഇട്ട് കൊടുത്താൽ പെട്ടെന്ന് വാടും ചെയ്യും, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം എല്ലാവരും അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക. നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. നല്ല ഇതാണ് കേട്ടോ. അപ്പം എല്ലാവരും സവാള വാട്ടുമ്പോൾ ഒരു നുള്ള മതി കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, എന്നിട്ട് വാട്ടിയാൽ മതി കേട്ടോ. കുറച്ച് ചക്ക ഇരിഞ്ഞിട്ടുണ്ടായിരുന്നു, അതപ്പോൾ ബാലൻസ് വന്നു, ബാക്കി വന്നപ്പോൾ ഞാൻ എന്താക്കാന്ന് വെച്ചാൽ ഇതുപോലെ ഒരു കവറിൽ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഉപയോഗിക്കാം, കുറച്ച് ദിവസമൊക്കെ ഇരിക്കും കേട്ടോ അത്. അപ്പോൾ ഇങ്ങനെ ഞാനിപ്പോൾ ഇത് രണ്ട് കവറിലാക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ. എന്താ വെച്ചാൽ നമുക്കിപ്പോൾ ഒരു ഒന്നിച്ച് തന്നെ ഒറ്റയ്ക്ക് യൂസ് ആക്കാൻ പറ്റാത്തുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒരു കവറിലാക്കി കെട്ടി വെച്ചാൽ. പിന്നെ അത് കഴുകരുത് കേട്ടോ, കഴുകി വെക്കരുത്. കഴുകി വെച്ച് കഴിഞ്ഞാൽ ശേഷം ചീയും. അപ്പോൾ ഞാനിത് കഴുകിയിട്ടില്ല, നന്നാക്കിയിട്ട് അങ്ങനെ ഉണ്ട് ആണ് വെക്കുന്നത് കേട്ടോ. ഇപ്പോൾ നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഇങ്ങനെ കെട്ടി വെക്കാൻ പറ്റുക. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ളത് ഓരോ കവറിൽ നിന്ന് ഡ്രസ് യൂസ് ആക്കാൻ പറ്റും കേട്ടോ. ഒന്നിച്ച് ഒഴിക്കൊന്നും വെക്കണ്ട, ഇത് നല്ലൊരു യൂസാണ് കേട്ടോ. അടുത്ത ഡിസിലോട്ട് പോവാം. അപ്പം ഞാൻ ഇതുപോലത്തെ നമ്മുടെ കുപ്പിയിലൊക്കെ മൂടികളുണ്ടല്ലോ, അതെടുക്കാം. അത് ഇതെന്തിനാന്ന് വെച്ചാൽ ഇങ്ങനെ ഞാനിപ്പോൾ ഇതിപ്പോൾ ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടി കാണിച്ചുതരാം. ഇതുപോലെ ഒരടപ്പ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനിത് ഇങ്ങനെ കത്തി ഒന്ന് ചൂടാക്കാം. ചൂടാക്കിയിട്ട് ഇങ്ങനെ ഇതിങ്ങനെ എടുക്കാം, ചെറിയൊരു ഗ്യാപ്പ് ഇട്ടിട്ട് ഇതിങ്ങനെ എടുക്കാം. ഇതെന്തിനാന്ന് വെച്ചാൽ നമ്മുടെ തുണികൾ ഉണ്ട് ക്ലിപ്പ് ഉണ്ടല്ലോ, അപ്പോൾ നമ്മുടെ ഈ തുണികൾക്ക് ഉണ്ടല്ലോ ക്ലിപ്പിന് പകരം ഇങ്ങനെ നമുക്കൊരു ക്യാപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. ഇത് നല്ല യൂസാണ്. ഇത് വലുതാക്കണമെങ്കിൽ വലുതാക്കും ചെയ്യാം, അല്ലെങ്കിൽ ചെറുതാക്കാം. അതൊക്കെ നമ്മളുടെ ഇത് ഇരിക്കണ പോലെ ഇരുത്തിയാൽ മതി കേട്ടോ. ഇതിത്തിരി ചെറുതാണ്, ഇതൊത്തിരി ഓട്ട വലുതാക്കിയാൽ മതി കേട്ടോ. ഇതിങ്ങനെ ഓട്ട വലുതാക്കി കഴിഞ്ഞാൽ ഇതിവിടെ ഇങ്ങനെ ഇരുന്നോളൂ കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു ക്ലിപ്പിന് പകരം ഇത് ഇങ്ങനെ അടപ്പുകൊണ്ട് നമുക്ക് ക്ലിപ്പ് ഉണ്ടാക്കാം കേട്ടോ. ഇത് നല്ലൊരു യൂസാണ്. ക്ലിപ്പ് ഒന്നും വാങ്ങണ്ട, ഇനി ഇങ്ങനത്തെ അടപ്പുകൊണ്ട് നമുക്ക് ക്ലിപ്പ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഈ വയറുണ്ടല്ലോ, ഇത് വയറാണ് കേട്ടോ. വയറ ചെറിയ കുഞ്ഞു കുഞ്ഞു വയറകൾ ജോയിൻ്റ് ചെയ്ത് ചെയ്തിട്ട് ഞങ്ങൾ ഒരു അഴക്കെ പോലെ ആക്കിയതെന്ന് വെച്ചാൽ ഭയങ്കര ഉറപ്പല്ല വയറക്ക്. അപ്പോൾ മഴ ആയപ്പോൾ ഞങ്ങൾ അകത്തൊരു അഴക്ക് കെട്ടിയതാണ്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ വയറുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു, ആ കഷ്ണങ്ങളൊക്കെ ജോയിൻ്റ് ആക്കിയിട്ട് ഇൻസുലേഷൻ ടൈപ്പ് വെച്ച് ഒട്ടിച്ചു. അങ്ങനെ ഞങ്ങൾ ഹൈറ്റാക്കി, എന്നിട്ടിപ്പോൾ ഞങ്ങൾ ഒരു അഴക്കെ കെട്ടിയിട്ടാണ്. ഇത് ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്യട്ടാ. വെച്ചാൽ നമുക്ക് നമ്മളിവിടെ എല്ലായിടത്തും ഈച്ച, കുഞ്ഞു കുഞ്ഞു ഈച്ചകളുണ്ട് ഇവിടെ അധികം. ഈച്ചകളുടെയൊക്കെ ശല്യമാണല്ലോ അല്ലേ. അപ്പം ഞാൻ അതിന് വേണ്ടി ഒരു ഇത് ചെയ്യണത്, നമ്മുടെ ചെറുനാരങ്ങ ഉണ്ടല്ലോ, ചെറുനാരങ്ങ ഇപ്പം നല്ലത് വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ഇതിലിപ്പോൾ ഞാനിത്തിരി ഗ്രാമ്പു ഇങ്ങനെ കുത്തിവെക്കുന്നുണ്ട്. കുത്തിവെച്ചിട്ട് ഇവിടെ ഞാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈച്ച അധികം എന്ന് പറയാനില്ല, എന്നിരുന്നാലും ഉണ്ട് അത്യാവശ്യം. അപ്പോൾ ഇവിടെ കൊതുകാണ് അധികം ഉള്ളത് കേട്ടോ. അല്ലാണ്ട് ഈ ചിലപ്പോൾ ഞാൻ ഇതിവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലൊരു റെമഡിയാണ് കേട്ടോ, ഈച്ച പോവാനും ഒക്കെ. അപ്പോൾ ഞാൻ ഈച്ച ഉള്ളിടത്ത് വെച്ച് കൊടുക്കാം. ഞാനിതിവിടെ ഇങ്ങനെ വെച്ചത് ഈച്ച വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പക്ഷേ ഈച്ച ഇപ്പം എൻ്റെ കയ്യൊക്കെ കണ്ടപ്പോൾ പോയി. അപ്പോൾ ഈച്ച ശല്യത്തിന് നല്ലൊരു റെമഡിയാണ് നമ്മുടെ ഗ്രാമ്പു ചെറുനാരങ്ങയിൽ കുത്തിവെക്കുന്നത് കേട്ടോ. ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈച്ചകൾ വരുന്നുണ്ട്, അതിവിടെ ഇങ്ങനെ ഈച്ചകളിങ്ങനെ വന്ന് നിൽക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിനി ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് കുറച്ച് ഗ്രാമ്പും വെളുത്തുള്ളിയും ചതച്ചതാണ് കേട്ടോ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നത്. ഇത്തിരി ഇതാണ്, അപ്പോൾ ഇതിൻ്റെ സ്മെൽ അവർക്ക് പറ്റൂല. പിന്നെ അതുപോലെ തന്നെ ഞാൻ ചെയ്യണത് ഇവിടെ ഞാനിവിടെ എപ്പോഴും ഉണ്ടാക്കി വെക്കുന്ന പേസ്റ്റും ബേക്കിംഗ് സോഡയും വിനാഗിരിയും സൂപ്പും പൊടിയും വെച്ചൊരു ലിക്വിഡാണ് ഉണ്ടാക്കി വെക്കുന്നത്. അപ്പോൾ അതും കൂടി ഞാൻ കുറച്ച് ഇതിലൊഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ കാണാം
അല്ലാതെ ഇത് ഇങ്ങനെ പോകില്ല. എന്താ പറയുക, അത്രേ ഈച്ചയുടെ സീസണാണ്. അപ്പം ഞാനിപ്പോൾ ഇങ്ങനെ കുറച്ച് ശർക്കര ഇട്ട് വെച്ചാലാണ് ഒന്നിച്ച് വരുള്ളൂ. അപ്പം അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്ത് കേട്ടോ, ഇതിങ്ങനെ ചെയ്ത് നോക്കട്ടെ, കൂടിയിട്ട് ചതച്ച് ഇങ്ങനെ ഇട്ട് നോക്കട്ടോ. അപ്പോൾ ഇപ്പോൾ എൻ്റെ സ്മെല്ല് കേട്ടിട്ടാണോ അല്ലെങ്കിൽ അപ്പം ഞാനിവിടെ നിൽക്കണോണ്ടാന്ന് അറിയില്ല, അതിപ്പോൾ പോയിട്ടില്ല. ഇനി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കണേന്ന് കേട്ടോ. ഞാനിപ്പോൾ എന്താ ചെയ്തേക്കണേന്ന് വെച്ചാൽ, ഇതുമല എന്നെ കുറച്ച് ശർക്കര പറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പാത്രത്തിൽ ഇട്ട് തന്നെ ശർക്കര പറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ പറയുക, ഇത് ഇവിടെ നിൽക്കുന്നില്ല കേട്ടോ, അല്ലാതെ ഇങ്ങനെ പറന്ന് ഇങ്ങനെ പോവാണ്. ഇവിടേക്ക് ഇങ്ങോട്ട് വരുന്നില്ല കേട്ടോ, നമുക്ക് ലൈവായിട്ട് തന്നെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഇപ്പോൾ ഈ ശർക്കര ഒക്കെ വെച്ചതല്ലേ, അവിടെ ഇങ്ങനെ ആർത്ത് വരേണ്ടതായിരുന്നു. കണ്ട നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. കണ്ട പോയിട്ട് അവരൊക്കെ ഇങ്ങനെ പോവുകയാണ്. ശർക്കര ഉള്ളിടത്ത് നമ്മൾ എന്തെങ്കിലും ഈച്ചൊക്കെ വരും അല്ലേ. അപ്പം ഈച്ച ഇത്രയും നേരം ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇതിൻ്റെ സ്മെല്ല് തട്ടിയിട്ടാണെന്ന് തോന്നുന്നു. കണ്ട കാണാൻ പറ്റുന്നത്. അപ്പം ഇത് എല്ലാവരും ട്രൈ ചെയ്യട്ടോ, നല്ലൊരു റിസൾട്ടാണ്. നമ്മൾ എന്താ പറയുക, കുറച്ച് ഗ്രാമ്പും അല്ലെങ്കിൽ വെളുത്തുള്ളിയും കൂടി മതി. അപ്പം എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ. അതുപോലെ തന്നെ ഇതും നല്ല ലൈവ് റിസൾട്ട് തന്നെയാണ് കേട്ടോ. ഞാൻ കുറച്ച് ഗ്രാമ്പു നമ്മുടെ ചെറിയ ഉണക്ക ചെറുനാരും കഴിഞ്ഞാണ് അതുപോലെയാണ് വെച്ചിരുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ സഞ്ചിയൊക്കെ ഇങ്ങനെ വെച്ചത് ഇങ്ങനെ വൃത്തികേടാക്കി വെച്ചത് എന്താണെന്ന് വെച്ചാൽ അപ്പോഴാണ് നമുക്കത് കാണിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അപ്പോൾ നമ്മുടെ തുടച്ച് വീട്ടിപ്പാക്കി കഴിഞ്ഞാൽ ഈച്ചനൊന്നും കാണില്ല. അപ്പോൾ ഞാനിത് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഇവിടെ പൊടിയിച്ചുണ്ടായിരുന്നു, നിറച്ച് പൊടിയിച്ചിരുന്നു. അതൊക്കെ പോയിട്ടാണ്, കാണാൻ പറ്റുന്നുണ്ടോ? ഞാനിവിടെ വെടുപ്പാക്കിയിട്ടേ ഇല്ല. എന്ന് വെച്ചാൽ ഒന്ന് ക്ലീൻ ആക്കണമെങ്കിൽ ഇത് കാണിച്ചതിന് ശേഷം ക്ലീൻ ആക്കാമെന്ന് വെച്ചിട്ട്. അപ്പോൾ ഇതാണ്ട, ഇതും നല്ലൊരു റിസൾട്ട് തന്നെയാണ്. ചെറുനാരങ്ങയിൽ ഇത്തിരി ഗ്രാമ്പു വെക്കുന്നത്, ഗ്രാമ്പു കുത്തി വെക്കുന്നത് നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെയാണ് സവാളയിലും ഗ്രാമ്പു കുത്തി വെക്കുന്നതും നല്ല റിസൾട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ ഈ പൊടിയിച്ചകൾ പോകാനുള്ള പിന്നത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പപ്പായയുടെ ഇല ഉണ്ടല്ലോ, പപ്പായയുടെ ഇല നമുക്ക് കുറച്ചെടുത്ത് ഒന്നില്ലെങ്കിൽ ചതച്ചിടാം, കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് ചതച്ചിടാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിലിട്ടിട്ട് പുകയിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് ഈച്ച ഒരുപാട് ഈച്ചകളൊക്കെ പോകട്ടാം. അപ്പം ഇതും നല്ലൊരു കാര്യമായിട്ട് തന്നെ തോന്നിയത് കേട്ടോ. ചതച്ചിട്ട് അവിടെ ഇവിടെ ഒക്കെ ഒന്ന് വിതറിയിടാം, അല്ലെങ്കിൽ ഇത് ഇങ്ങനെ ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് പുകയിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഒക്കെ ഈച്ച ശല്യം നല്ല പോലെ കുറയും കേട്ടോ. അപ്പോൾ ഇവിടെ പൊടിയിച്ചാണ് അധികം ഉള്ളത്. അപ്പോൾ ഈ പൊടിയിച്ചകൾ പോകാനായിട്ട് നല്ലൊരു കാര്യമായിട്ട് തോന്നി കേട്ടോ അതൊക്കെ. അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഈച്ച